നമസ്കാരം. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതിനു പിന്നാലെ 2022-23 സാമ്പത്തിക വർഷത്തിലേക്കുള്ള പൊതു ബഡ്ജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഡിജിറ്റൽ ബഡ്ജറ്റ് ആയിരുന്നു ധനമന്ത്രി അവതരിപ്പിച്ചത്. നിർമ്മല സീതാരാമന്റെ നാലാമത്തെ ബജറ്റ് അവതരണത്തിൽ പ്രഖ്യാപിച്ചത് വൻകിട പദ്ധതികളായിരുന്നു. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികൾ പരാമർശിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. കോവിഡിന്റെ വെല്ലുവിളികൾ നേരിടാൻ രാജ്യം തയ്യാറാണെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും പാർപ്പിടവും വെള്ളവും ഊർജവും എത്തിക്കുന്നതാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുന്നുണ്ടെന്നും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങളെക്കാൾ മികച്ചതാണെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്ത 25 വർഷത്തേക്കുള്ള വികസന രേഖയാണ് ഈ ബഡ്ജറ്റെന്നും മന്ത്രി അറിയിച്ചു. നാലു കാര്യങ്ങൾക്കാണ് 2022 പൊതു ബഡ്ജറ്റിൽ ഊന്നൽ നൽകിയത്. PM ഗതിശക്തി പദ്ധതി, സമഗ്ര വികസനം, ഉൽപാദന വികസനം, നിക്ഷേപ പ്രോത്സാഹനം. GST ഏർപ്പെടുത്തിയ ശേഷം ഏറ്റവും വരുമാനം കിട്ടുന്ന സമയമാണിതെന്നും മന്ത്രി പറഞ്ഞു. PM ഗതിശക്തിയിലൂടെ യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണും. ആത്മനിർഭർ പദ്ധതി പ്രകാരം 5 വർഷത്തിനുള്ളിൽ 60 ലക്ഷം പുതിയ തൊഴിലവസരങ്ങളാകും സൃഷ്ടിക്കുക. ഗതാഗത വികസനത്തിനും ബജറ്റിൽ മികച്ച മുൻഗണന നൽകിയിട്ടുണ്ട്. 400 പുതിയ വന്ദേഭാരത് ട്രെയിനുകളാണ് ആരംഭിക്കുന്നത്. 25,000 കിലോമീറ്റർ ദേശീയപാത വികസനം നടത്തും. യാത്രാ സൗകര്യ വികസനത്തിന് അർഹമായ പ്രാമുഖ്യം നൽകും. ഗതാഗത മേഖലയെ ശക്തിപ്പെടുത്താൻ 20,000 കോടി രൂപ അനുവദിക്കും. റോഡ്, റെയിൽവേ, വിമാനത്താവളം, തുറമുഖങ്ങൾ തുടങ്ങി 7 ഗതാഗത മേഖലകളിൽ ദ്രുത വികസനം കൊണ്ടുവരും. കാർഷിക മേഖലയ്ക്കും ഗുണകരമായ ധാരാളം പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 2.73 ലക്ഷം കോടി രൂപ താങ്ങുവിലയ്ക്കായി അനുവദിക്കും. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കും. ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയ്ക്കായി 2 ലക്ഷം കോടിയാണ് നീക്കിവച്ചിരിക്കുന്നത്. കാർഷിക ഉൽപാദന സംഭരണത്തിനായി 2.73 ലക്ഷം കോടി അനുവദിക്കും. കൂടാതെ 2022 ജനുവരി മാസത്തെ ആകെ GST കളക്ഷൻ 1,40,986 കോടി രൂപയാണ്. ഇത് GST ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന വരുമാനമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു.